Hi friends, welcome to Varada's reading room. Ini namukku N S Madhavante Kani enna cherukatha vaikkam. Appo Kani ennu parayunnathu oru kaishakarande kathayanu. Kaishakaran aarokkeyanu namukku nokkanam. പ്രധാനമായിട്ട് മൂന്ന് കഥാപാത്രങ്ങളുണ്ട്. കൃഷ്ണൻ, ശകുന്തള ഭാര്യാഭർത്താക്കന്മാരാണ്. പിന്നെ കൃഷ്ണൻ്റെ അമ്മായിയുടെ മകനായ വിജയൻ. പിന്നെ കൃഷ്ണനും ശകുന്തളയ്ക്കും ഒരു മകനുണ്ട്, സനൽ എന്നാണ് പേര്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് സനൽ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരണപ്പെടുകയാണ്. അത് എന്ത് സാഹചര്യത്തിലാണെന്നും ഏത് സാഹചര്യമാണ് അതിലേക്ക് നയിക്കുന്നതെന്നും ഉള്ള കഥയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. മനുഷ്യ മനസ്സിൻ്റെ വിഷാദവും വികാരങ്ങളും സംഘടനകളും എല്ലാം കഥയിൽ ചേർത്ത് വയ്ക്കുന്നു N S മാധവൻ. നമുക്ക് വായിക്കാം കാണി, N S മാധവൻ്റെ കാണി എന്ന ചെറുകഥ. ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷവും ശകുന്തള കിടക്കയിൽ നിന്ന് എഴുന്നേറ്റില്ല. താഴെ സനലിൻ്റെ ദേഹം ചൂടുപിടിപ്പിക്കാത്ത കിടക്കവിരിയുടെ ചുളിവുകളുടെ തണുപ്പേറ്റ് ശകുന്തള പെട്ടെന്ന് കൈ പിൻവലിച്ചെങ്കിലും ആശ കൈവിടാതെ അവൾ തലോടൽ തുടർന്നു. സനലിൻ്റെ അസാന്നിധ്യം കിടക്കയിൽ അമ്മയ്ക്ക് ശകുന്തളയ്ക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. ഇനി അച്ഛനോ? ഒറ്റപ്പോള ഉറക്കത്തിൻ്റെ സുരക്ഷിതത്വം പോലും ഊറ്റിയെടുക്കുവാൻ ബാക്കിയില്ലെന്ന് ബോധ്യമായപ്പോൾ കൃഷ്ണൻ കണ്ണു തുറന്നു. മകൻ്റെ വിരഹം അച്ഛനും അമ്മയ്ക്കും, അതായത് കൃഷ്ണനും ശകുന്തളയ്ക്കും പല രീതിയിൽ ആണ് ഉണ്ടാകുന്നത്. ഇനി മറ്റൊരാൾക്കും ഈ സാഹചര്യത്തിൽ ഉറക്കമില്ല. അത് ആർക്കാണെന്നും എന്തുകൊണ്ടാണെന്നുമൊക്കെ നമുക്ക് നോക്കാം. ലോഡ്ജ് മുറിയുടെ ജനാലയ്ക്കപ്പുറത്തെ രാത്രിയെ നോക്കി വിജയൻ ഒരു ചൂരൽ കസേരയിൽ ഉറങ്ങാൻ പറ്റാതെയിരുന്നു. റോഡിൽ കായൽക്കാറ്റ് വളരെ മൃദുവായിരുന്നു. അത് അയാളുടെ മനസ്സ് വരെ എത്തിയിരുന്നില്ല. വിജയന് വേണ്ടിയിരുന്നത് ശക്തമായ കാറ്റായിരുന്നു. അപ്പോൾ ശകുന്തള, കൃഷ്ണൻ, വിജയൻ മൂന്ന് പേരുടെയും കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഇനി നമുക്കവരുടെ ജീവിതത്തിലേക്കൊന്ന് പ്രവേശിക്കാം. കൃഷ്ണൻ്റെ പുലരി വളരെ പതുക്കെയാണ് മുന്നേറിയിരുന്നത്. മറ്റൊന്നും ചെയ്യുവാനില്ലാത്തത് കൊണ്ട് കൃഷ്ണൻ കുളിക്കുവാൻ തീരുമാനിച്ചു. കുളിമുറിക്കുള്ളിലെ രോമാവൃതമായ തന്നത്താൻ നിൽപ്പ് ബുദ്ധിമുട്ടിച്ചപ്പോൾ അയാൾ കുളിച്ചെന്ന് വരുത്തി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അലമാരയിലൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ സനലിൻ്റെ വസ്ത്രങ്ങളെല്ലാം എടുത്തു മാറ്റിയിരുന്നു അലമാരയിൽ. സ്ഥിരം റുട്ടീനിലേക്ക് കടക്കുകയാണ് അവർ. മരണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമായി. അപ്പോൾ അലമാര തപ്പുമ്പോൾ സനലിൻ്റെ ഒരു അസാന്നിധ്യം പിന്നെയും അദ്ദേഹത്തിന് ഫീൽ ചെയ്യുകയാണ്. അലമാരി ധൃതി പിടിച്ചടച്ചിട്ട് അയാൾ ശകുന്തളയോട് ചോദിച്ചു, മുണ്ടൊന്നും കാണുന്നില്ലല്ലോ. അലമാരിയിൽ പാൻ്റ് ഇരിക്കുന്നില്ലേ? ശകുന്തള കിടന്നുകൊണ്ട് ചോദിച്ചു. അതിന് മലയാളം സാറന്മാർ പാൻ്റ് ഇടുകയില്ലല്ലോ. പൊതുവെ ഒരു ധാരണയാണ്, മലയാളം സാറന്മാർ എങ്ങനെയാണ് പാൻ്റ് ഇടുക, അവർ മുണ്ടെടുക്കുകയല്ലേ പതിവ്. സംഭാഷണത്തിലേക്ക് തിരിച്ചു വരുന്ന ദൈനംദിനത്വം സനലിനോട് ചെയ്യുന്ന പാപമായി ശകുന്തളയ്ക്ക് തോന്നി. മറുപടി പറയാതെ അവൾ തിരിഞ്ഞുകിടന്ന് തലയിണയിൽ മുഖമമർത്തി. പടിക്കു പുറത്ത് റോഡിൽ സനൽ കിടന്നിരുന്ന സ്ഥലം അടയാളപ്പെടുത്തുവാൻ പോലീസുകാർ വരച്ചിട്ട ചോക്കിൻ്റെ വൃത്തം മാഞ്ഞു കിടക്കുന്നത് കൃഷ്ണൻ കണ്ടു. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ സനൽ തീർത്തും മരിച്ചു കഴിഞ്ഞുവെന്ന് ആ നിമിഷത്തിൽ കൃഷ്ണന് ബോധ്യമായി. അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്, കോളേജിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഈ വിജയൻ്റെ ലോഡ്ജിലൊന്ന് കയറി. അന്നത്തിന് ശേഷം നിന്നെ ഇതുവരെ കണ്ടില്ലല്ലോ, കൃഷ്ണൻ വിജയനോട് ചോദിച്ചു. എനിക്ക് ചേട്ടത്തിമ്മയെ നേരിടാൻ വയ്യ. ഇപ്പോൾ ശകുന്തളയുടെ അമ്മ കൂടെയുള്ളത് കൊണ്ട് അല്പം സമാധാനമുണ്ട്. വിജയനൊന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് അയാൾ കൃഷ്ണൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു, കൃഷ്ണേട്ടൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നു, കണ്ണ് നന്നായി വീർത്തിട്ടുണ്ടല്ലോ. സനൽ പോയതിന് ശേഷം ഇന്നലെ രാത്രിയാണ് ഞാൻ ആദ്യമായി ഉറക്കെ കരഞ്ഞത്, കൃഷ്ണൻ മുറി വിട്ട് ഇറങ്ങുന്നതിനിടയിൽ പറഞ്ഞു. സനൽ പോയതിനു ശേഷം കുറേ നാളുകൾക്ക് ശേഷം ഉറക്കെ കരയാൻ പറ്റിയത് ഇന്നലെ രാത്രിയാണ്. എന്നിട്ട് അദ്ദേഹം ആ ഇന്നലത്തെ രാത്രിയെ പറ്റി ഒന്ന് ഓർത്തെടുക്കുകയാണ്. ശകുന്തള കൃത്യമായി തേങ്ങുന്നത് കേട്ട് അദ്ദേഹം ഉറക്കമുണർന്നു. തുടർന്ന് ശകുന്തളയോട് ചേർന്ന് കിടന്നു. അപ്പോൾ ശകുന്തള ചോദിക്കുകയാണ്, എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഒരുപക്ഷെ കുറച്ചു നേരം എല്ലാം മറക്കാൻ കഴിഞ്ഞാലോ? ചുംബനങ്ങൾക്ക് ധൃതി കൂടി. ശകുന്തള കണ്ണടയ്ക്കാൻ വിസമ്മതിച്ച് കിടന്നു. കൃഷ്ണൻ ഉറക്കെ കരയാൻ തുടങ്ങി. അയാളുടെ വാപൊത്തി പുറത്ത് അമ്മ നിൽക്കുന്നുവെന്ന് ശകുന്തള ആംഗ്യം കാണിച്ചെങ്കിലും
അത് വകവയ്ക്കാതെ കൃഷ്ണൻ കുറേ നേരം കൂടി കരഞ്ഞു. രാഗം മാംസനിബദ്ധമാകരുത് പോലും കൃഷ്ണൻ ഫൈനൽ എം എ ക്ലാസ്സിനെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞു. അത് മാംസനിബദ്ധമായേ പറ്റൂ, അതിന് മറ്റൊന്നാകാൻ എങ്ങനെ പറ്റും? രതി ഒരിക്കലും ഉൾപ്രേക്ഷയാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തറവാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിളിപ്പിച്ചു. കൃഷ്ണൻ്റെ അച്ഛൻ എന്തിനായിരിക്കും വിളിപ്പിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ ഞാൻ പ്രശ്നം വഹിപ്പിച്ചു, ഇപ്പോൾ പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ജാതകവശാൽ ഉടൻ സന്താനഭാഗ്യമുണ്ട്, പിന്നെ കുറെ കാലത്തേക്ക് ഇല്ലതാനും. അതുകൊണ്ട് അമാന്തം കാണിക്കരുത്. ഇത് പറയാനാണ് അച്ഛൻ വിളിപ്പിച്ചത്. മറ്റൊരു കുട്ടി സനലിന് പകരം ആവില്ലല്ലോ അച്ഛ. അച്ഛൻ ആ നിമിഷം വയസ്സനായതുപോലെ കൃഷ്ണന് തോന്നി. അച്ഛൻ തൊണ്ട ഇടറിക്കൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഓടിയില്ല. അപ്പോഴേക്കും അമ്മ അടുക്കളയിൽ നിന്ന് വന്ന് ഉമ്മറത്തേക്ക് നിന്നു. നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് ഇച്ചിരി ദിവസമായി വിചാരിക്കുന്നു. എന്തിനാ ശകുന്തള സനൽ പോയ ദിവസം കാലത്ത് ചെന്ന് മദാമ്മമാരെ പോലെ മുടി വെട്ടിച്ചത്? ഈ സനൽ മരിച്ച ദിവസം അന്ന് രാവിലെ നിന്റെ ഭാര്യ മദാമ്മമാരെ പോലെ മുടി വെട്ടിച്ചത് എന്തിനാണ്? അതവളുടെ ഒരു പഴയ ആഗ്രഹമായിരുന്നു. അതാണ് ഇത്ര കൂടുതൽ സൗകര്യം. എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊട്ട് എതിർക്കാനും പോയില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞു. പക്ഷേ അതൊരു നുണയായിരുന്നു. കൃഷ്ണനും അറിഞ്ഞിരുന്നില്ല ഈ മുടി വെട്ടിയ കാര്യം. കൃഷ്ണൻ എപ്പോഴാണ് അതറിഞ്ഞത്? പോസ്റ്റ്മോർട്ടം, സനലിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ശരീരവുമായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ബോധം വറ്റി കിടന്നിരുന്ന ശകുന്തളയ്ക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് ആദ്യമായി കൃഷ്ണന് തോന്നിയത്. തോളറ്റം വെച്ച് ശകുന്തള മുടി മുറിച്ചത് കൃഷ്ണൻ്റെ ഉള്ളിൽ പതിയുവാൻ പിന്നെയും സമയമെടുത്തു. അതിനുശേഷം ഇതുവരെ അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ കൃഷ്ണന് അവസരവും കിട്ടിയില്ല. എങ്ങനെയാ സനൽമോൻ ഇത് പറ്റിയത്? ഇതുവരെ ആരും എനിക്ക് മുഴുവനും പറഞ്ഞു തരാൻ മെനക്കെട്ടില്ലല്ലോ. അമ്മ ഇതിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ കുഞ്ഞിന് ഈ ഒരു അപകടം പറ്റിയത്? ഇപ്പം കുഞ്ഞിൻ്റെ അപകടം പറ്റിയത് പൊതുവായി പറഞ്ഞു വന്നത് കുഞ്ഞ് വീട്ടിലേക്ക് ഓടിക്കയറിയിട്ട് തിരിച്ച് റിക്ഷയിലേക്ക് എന്തോ കൂട്ടുകാരനോട് പറയാനുണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് ഓടുമ്പോൾ റോഡ് മുറിച്ച് കടന്ന് ഓടുമ്പോൾ വാഹനം പിടിച്ച് കുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് പൊതുവിൽ പറയപ്പെട്ട ഒരു കാര്യം. എന്നിട്ടും അമ്മയ്ക്കൊരു സന്ദേഹം, എങ്ങനെ ഇത് പറ്റി, കുഞ്ഞെന്തിനിങ്ങനെ ഓടിപ്പോയി? ഇതൊക്കെയാണ് അമ്മയുടെ മനസ്സിലെ സന്ദേഹങ്ങൾ. അന്നത്തെ ദിവസം ആദ്യമായി ശകുന്തള കിടക്ക വിട്ടെഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു. കുളിക്കാനായിട്ട് കുളിമുറിയിലേക്ക് നടന്നപ്പോൾ പറ്റുന്നില്ല, പിന്നെയും തിരിച്ചു വന്ന് കിടക്കുകയാണ്. എന്താ കാര്യം? അവിടെ സനലിൻ്റെ ബ്രഷ് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു ബ്രഷ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം ആദ്യത്തെ ടൂത്ത് ബ്രഷിൽ നിന്നാണ് കുട്ടികളുടെ സ്വകാര്യ ജീവിതം ആരംഭിക്കുന്നത്. അതൊഴികെ അവരുടെ മറ്റെല്ലാ ജംഗമങ്ങളും കയ്യേറുവാൻ വലിയവർക്കൊരു മടിയുമില്ല. അപ്പോൾ എവിടെ പോയാലും കുഞ്ഞി ബ്രഷ് എടുത്തു കൊണ്ടുപോകും. അപ്പോൾ ആ ബ്രഷ് പിന്നെയും ഓർമ്മപ്പെടുത്തലാണ്, കുഞ്ഞിൻ്റെ നഷ്ടപ്പെടലിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല വിഷമം. അപ്പോൾ പിന്നെയും പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ് ശകുന്തള. തറവാട്ടിലേക്ക് ഇടയ്ക്ക് വെക്കേഷൻ സമയത്ത് പോകാറുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കാറുണ്ട്, എന്താ നിൻ്റെ മുഖത്തൊരു വാട്ടം? സനൽ വലിയ വികൃതിയായിരിക്കുന്നു, അവൻ്റെ പുറകിൽ സദാസമയം ഓടി നടക്കുന്നതിൻ്റെ ക്ഷീണമാണമ്മേ. ഈ വാട്ടം അതുകൊണ്ടൊന്നുമല്ല. എന്താ കൃഷ്ണൻ ഇത്തവണ കൂടെ വരാത്തത്? കൃഷ്ണേട്ടന് പരീക്ഷ പേപ്പർ നോക്കാനുണ്ട്. ശകുന്തളേ, അതിന് കൃഷ്ണൻ പേപ്പർ നോക്കുന്നതിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കാറില്ലേ ഉള്ളൂ. നിങ്ങൾ തമ്മിലത്ര രസത്തിലല്ലേ? അല്ല, അത് കൃഷ്ണേട്ടനോട്ട് അറിയാനും വയ്യ. അതാണ് കേമം. എന്നെപ്പറ്റി ഒന്നും അറിയണമെന്ന് പോലും ഇല്ല. ശകുന്തള മടികൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞു, 6 മാസമായി ഞങ്ങൾ ഒരുമിച്ച് ഉറങ്ങിയിട്ട്. എന്തുകൊണ്ട്? ഇപ്പോൾ പുള്ളിക്കാരൻ പഠനമുറിയിലെ ദിവാനിലാണ് ദിവസവും കിടപ്പ്. രാത്രി മുഴുവൻ എഴുതുവാനും വായിക്കുവാനും ഉണ്ടെന്ന് പറഞ്ഞു. വെളിച്ചം എന്നെ ശല്യപ്പെടുത്തും പോലും. കരയുവാൻ വിസമ്മതിച്ചുകൊണ്ട് ശകുന്തള തുടർന്നു. ശകുന്തള ഈ കരച്ചിൽ വരുന്നുണ്ട്, പക്ഷെ കരച്ചിൽ സ്വയം നിയന്ത്രിച്ചുകൊണ്ട്, കരയാൻ വിസമ്മതിച്ചുകൊണ്ട് ശകുന്തള തൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് അമ്മയോട് പറയുകയാണ്. ആദ്യം കൃഷ്ണേട്ടൻ എഴുതുന്നതെല്ലാം എന്നെ കാണിക്കുമായിരുന്നു. 1-ാം പകർപ്പും 2-ാം പകർപ്പും എല്ലാം. അതിനല്ലേ കൃഷ്ണൻ നിന്നെ കല്യാണം കഴിച്ചത്? അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കല്യാണത്തിന് മുമ്പ് നീയും കവിത എഴുതുമായിരുന്നല്ലോ.
കൃഷ്ണേട്ടൻ എഴുതുന്നത് ശ്രദ്ധിക്കുവാൻ തുടങ്ങുന്ന കാലത്ത് ഞങ്ങൾ രാ ചെല്ലുന്നതുവരെ സംസാരിച്ചു കൊണ്ടിരിക്കും. കൃഷ്ണേട്ടൻ്റെ അമ്മായിയുടെ മകൻ വിജയൻ കൂടെ താമസിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ മൂന്ന് പേരും എപ്പോഴും സാഹിത്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് എന്തുണ്ടായി? എനിക്കറിയില്ല. സനലിൻ്റെ പഠിപ്പിലും മറ്റും ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് കൃഷ്ണേട്ടൻ കൊള്ളി വാക്കുകൾ പറഞ്ഞ് എന്നെ ഒഴിവാക്കുവാൻ തുടങ്ങി. വിജയൻ ലോഡ്ജിലേക്ക് താമസം മാറ്റിയതിനു ശേഷം വിജയനെ കാണാൻ വേണ്ടി എന്നോട് കാണിക്കാറുണ്ടായിരുന്ന ശ്രദ്ധ പോലും കൃഷ്ണേട്ടൻ വേണ്ടെന്ന് വെച്ചു. അമ്മ ഒന്നും മിണ്ടിയില്ല. പിന്നെ വേനൽ അവധി തീരും വരെ അമ്മ ഇതിനെക്കുറിച്ച് സംസാരിച്ചതുമില്ല. അപ്പോൾ കിടപ്പുമുറിയിലേക്ക് അമ്മ തിരിച്ചെത്തിയത് കുരുമുളകും തുളസിയിലയും ഇട്ട് മൂപ്പിച്ച വെളിച്ചെണ്ണയുമായിട്ടാണ്. അപ്പോൾ മകളുടെ തലമുടിയിൽ മകൻ നഷ്ടപ്പെട്ട് വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കുറേ ദിവസമായി കുളിച്ചിട്ടൊക്കെ എണ്ണയിട്ട് കുളിച്ചിട്ട്. അപ്പോൾ കാച്ചിയ എണ്ണ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് ഒന്ന് മകളുടെ തലമുടിയിൽ വൃത്തി തേച്ച് കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചിട്ട് അമ്മ വന്നു. അമ്മയുടെ വാത്സല്യം, വലിയ മകളാണെങ്കിലും അമ്മയുടെ വാത്സല്യം എന്നും ഉണ്ടാവും. എണ്ണ തേച്ച് കുളിക്കുന്നത് അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കണ്ണ് നീട്ടിച്ചിരുന്നു ഈ എണ്ണ. പത്താം ക്ലാസ് എത്തിയപ്പോഴേക്കും തൻ്റെ വെളുത്ത മുഖത്തെ മെഴുക്ക് കരിവാളിപ്പിക്കുമെന്ന് ശകുന്തള പേടിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് എണ്ണ ഇടാൻ സമ്മതിക്കില്ലായിരുന്നു പണ്ടൊന്നും. ഇത്തരം കൊച്ചു കൊച്ചു അസൗകര്യങ്ങളിൽ വിഷമിക്കാനുള്ള ധാരാളിത്തം തനിക്ക് നഷ്ടമായതോർത്ത് ശകുന്തള പിന്നെയും കരയുവാൻ തുടങ്ങി. സങ്കടം എന്താണ്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക്, അസൗകര്യങ്ങളിൽ വിഷമിക്കാനുള്ള ഒരു ധാരാളിത്തം, അതുപോലും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അത് കാരണം കരയാൻ തുടങ്ങി, പിന്നെയും കരയാൻ തുടങ്ങി. മോളെ കരയാതെ നിലത്തിരിക്കുക, അമ്മ എണ്ണയിട്ട് മുടി ചീകിത്തരണം. അമ്മ വിരിച്ചിട്ട പായയിൽ ശകുന്തള ചെന്നിരുന്നു. നെറുകം തലയിൽ എണ്ണ പൊത്തുന്നതിനിടയിൽ അമ്മ ചോദിച്ചു, കല്യാണത്തിന് ശേഷം എന്താ നീ എഴുത്തു നിർത്തിയത്? എം എക്ക് പഠിക്കുമ്പോൾ നിന്റെ എത്ര കവിതകളാണ് മാസികകളിൽ വന്നിരുന്നത്? ശകുന്തള ഒന്നും മിണ്ടിയില്ല. വാക്കുകളോട് സുല്ലിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം രാത്രിയിൽ പഠനമുറിയിലെ ദിവാനിൽ കിടന്നുകൊണ്ട് എന്തോ എഴുതിക്കൊണ്ടിരുന്ന കൃഷ്ണേട്ടനോട് താൻ പറഞ്ഞത് ശകുന്തള ഓർത്തു. കൃഷ്ണേട്ട, ഇതാണ് എൻ്റെ സ്വർഗം. അപ്പം കൃഷ്ണേട്ടൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു, മകൻ അപ്പുറത്തെ മുറിയിൽ കിടന്നുറങ്ങുന്നു, ഞാൻ കൃഷ്ണേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു, ഇതാണ് എൻ്റെ സ്വർഗം. അപ്പം അങ്ങനെ ഒരു സുവർണ കാലഘട്ടം ഈ കഥാപാത്രത്തിന് ശകുന്തളയ്ക്കുണ്ടായിരുന്നു. അപ്പം എപ്പോഴാണ് ഇതിനൊരു ഇടിവ് വന്നത് നോക്കാം. കുറേ നേരം കൂടി ശകുന്തള അങ്ങനെ ഇരുന്നതിന് ശേഷം പറഞ്ഞു, കല്യാണത്തിന് ശേഷം ഇന്ന് ഞാൻ ആദ്യമായി ഒരു കവിത എഴുതി. കാണട്ടെ, കൃഷ്ണൻ ചോദിച്ച പാടെ ശകുന്തള കവിത അയാൾക്ക് എടുത്തു കൊടുത്തു. ഒന്ന് രണ്ട് തവണ കൃഷ്ണേട്ടൻ കവിത വായിച്ചു. അയാളുടെ മുഖം ഒന്നും പറഞ്ഞില്ലെങ്കിലും ചുണ്ടുകൾ മന്ത്രിച്ചു കൊണ്ടിരുന്നു. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണേട്ടൻ പിന്നെയും പറഞ്ഞു, പകർത്തി തരൂ, ഞാനൊരു കത്ത് വെച്ച് പല പത്രാധിപർക്കും അയക്കാം, പ്രസിദ്ധീകരിക്കാതിരിക്കില്ല. വേണ്ട, മുഖം കറുപ്പിച്ചുകൊണ്ട് ശകുന്തള മറുപടി പറഞ്ഞത് ഓർത്തു. അല്ലാതെ തന്നെ എൻ്റെ കവിത പ്രസിദ്ധീകരിച്ചുള്ളൂ. പിന്നെ പ്രസിദ്ധീകരിക്കുവാനല്ല ഞാൻ എഴുതുന്നത്. അപ്പോൾ ഇതിന് ശേഷമാണ് ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച തുടങ്ങിയതെന്ന് അമ്മയോട് പറഞ്ഞാൽ അമ്മ എന്ത് വിചാരിക്കും? എൻ്റെ കവിത ആസ്വദിക്കാത്ത എൻ്റെ ഭർത്താവുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മയോട് ഇതാണ് പിണക്കത്തിൻ്റെ കാര്യമെന്ന്, അതാണ് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നം കവിത ആസ്വദിക്കാത്തതാണെന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം അവൾക്ക് ചിന്തിക്കാൻ എൻ്റെ അമ്മയ്ക്ക് പറ്റും. അപ്പം അമ്മയോട് എങ്ങനെയാണ് ഈ റീസൺ പറയുന്നത്? രാത്രിയിലെ കാട്ടുമൃഗങ്ങളുടെ കണ്ണുകൾ പോലെ തൻ്റെ ഉള്ളിൽ ഒരു മനസ്സ് ജ്വലിക്കുന്നുണ്ടെന്ന് എന്നുള്ള കാര്യം കൃഷ്ണേട്ടനെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശകുന്തള എഴുതുന്ന കവിതകളോട് കൃഷ്ണേട്ടൻ അത്ര താല്പര്യമൊന്നും കാണിച്ചില്ല കല്യാണത്തിന് ശേഷം. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ച കവിത പകർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇടയ്ക്ക് ശകുന്തള പറയും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ കൃഷ്ണേട്ടൻ കുറച്ച് കളിയാക്കാൻ തുടങ്ങി ശകുന്തളയെ. ഞാനൊരു ശ്ലോകം ഓർത്ത് ചിരിക്കുകയാണെന്ന് പറഞ്ഞു ഭാര്യ കവിത എഴുതുന്നതിട്ട്. ആ ശ്ലോകം എന്താണെന്ന്? പൊട്ടിക്കാം തേങ്ങ ഭൂദേശ മുട്ടിക്കാതെ ഒരാണ്ട് ഞാൻ, പൊട്ട ശ്ലോകങ്ങൾ ഉണ്ടാക്കും ദുഷ്ടക്കൂട്ടം നശിക്കണേ. ഇത് വെൺമണി അച്ഛൻ നമ്പൂതിരിയുടെ കവിതയാണ്. അതായത് എന്താണ്? പൊട്ടിക്കാം തേങ്ങ ഭൂദേശ മുടക്കാതെ ഒരാണ്ട് ഞാൻ,
പൊട്ട ശ്ലോകങ്ങൾ ഉണ്ടാക്കും ദുഷ്ടക്കൂട്ടം നശിക്കണേ. ഈ പൊട്ട ശ്ലോകങ്ങൾ എഴുതുന്ന ദുഷ്ടക്കൂട്ടങ്ങൾ നശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ നളികേരം നേരാം എന്ന് കവിയാക്കിയതാണ് ഭാര്യയെ. ഭാര്യയുടെ കവിതകൾ പൊട്ടക്കവിതകളാണെന്നുള്ള ഒരു ധ്വനിയാണ്. അപ്പോൾ നീ തെറ്റിദ്ധരിക്കരുത് എന്നുകൂടി കൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ശകുന്തള ഒന്നും മിണ്ടിയില്ല. അവൾ കവിത എഴുത്ത് തുടർന്നു. ആദ്യമായി വീട്ടിൽ കൃഷ്ണേട്ടൻ ഉറങ്ങിയതിന് ശേഷം വിളക്ക് തെളിഞ്ഞുകൊണ്ടിരുന്നു. ഒരു അലിഖിത നിയമം ലംഘിച്ചതിൻ്റെ സുഖത്തിൽ താൻ ഉറങ്ങുവാൻ കിടന്നത് ശകുന്തള ഓർത്തു. അപ്പോൾ കുറേ നേരം അങ്ങനെ വിളക്ക് തെളിഞ്ഞു കൃഷ്ണേട്ടൻ ഉറങ്ങിയതിന് ശേഷം എന്താ കാര്യം, ശകുന്തളയും എഴുതാൻ തുടങ്ങി. അങ്ങനെ വഴിവക്കിലെ റെഡിമെയ്ഡ് വസ്ത്രക്കാരുടെ വിലപറച്ചിലുകളും കത്തി മൂർച്ച വയ്ക്കുന്നവർ പാർപ്പിച്ചിരുന്ന തീപ്പൊരികളും അങ്ങനെ നടക്കുകയാണ്. ശകുന്തള ഒരു ദിവസം എഴുന്നേറ്റ് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ നടന്നു, കുറേ ദൂരം നടക്കാൻ തുടങ്ങി, കുറേ വികാര തള്ളലുകളിലൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ തിരക്കിട്ട് നടക്കുമ്പോൾ വിജയനെ കണ്ടുമുട്ടുകയാണ്. അമ്മയുടെ മകൻ, പണ്ട് സാഹിത്യ ചർച്ചകളിലെല്ലാം ഉണ്ടായിരുന്നു, അവരുടെ കൂടെ താമസിച്ചിരുന്നു, ഇപ്പോൾ ലോഡ്ജിലേക്ക് താമസം മാറ്റിയ വിജയൻ. അപ്പോൾ പെട്ടെന്ന് കുറച്ചു ദൂരം പോയി. വിജയനെ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശകുന്തള ഒരു ബ്യൂട്ടി പാർലറിൽ കയറി. അപ്പോൾ ആൾക്കൂട്ടത്തെ പിന്നിട്ടപ്പോൾ അവൾ ഒരു ബ്യൂട്ടി പാർലർ കണ്ടു. ആളുകളുടെ തട്ടും മുട്ടും ഏറ്റുകൊണ്ടിരുന്നപ്പോഴാണ് ശരീരത്തെ പറ്റി ഒരു സ്വയം ഒരു ബോധം ഉണ്ടായത്. അപ്പോഴാണ് ഇന്ന് ബ്യൂട്ടി പാർലറിൽ കയറാൻ തോന്നിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മുടി വെട്ടാൻ അങ്ങ് തീരുമാനിച്ചു, പെട്ടെന്നൊരു മുടി വെട്ടൽ. അപ്പോൾ അവിടെ നിന്ന് ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടി ചോദിച്ചു, മിസ് മുടി വെട്ടണോ? മുടി കുറഞ്ഞവരാണ് സാധാരണ ചെറുതായി വെട്ടിക്കാറുള്ളത്. മാഡത്തിന് ഇത്രയും മുടിയില്ലേ, മുട്ടറ്റ മുടിയുള്ള മാഡം മുടി മുറിക്കണോ? പക്ഷെ മുടി മുറിച്ചു, തോളറ്റ മുറിച്ചു. മുടി വെട്ടിയതിന് ശേഷം ശകുന്തള മെഴുകിട്ട് വൃത്തിയാക്കുവാൻ കൈയും കാലും നീട്ടിപ്പോൾ വാക്സൊക്കെ ചെയ്ത് ത്രെഡൊക്കെ ചെയ്ത് നന്നായിട്ട് ഗ്രൂം ചെയ്ത് മുടി ഷോൾഡർ വരെ വെട്ടി ശകുന്തള ബ്യൂട്ടി പാർലറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ആണ് വിജയനെ കാണുന്നത്. അന്ന് വിജയൻ ശകുന്തളയെ കണ്ടപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല. കാരണം മുടി മുട്ടറ്റം മുടിയുള്ള ശകുന്തളയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് തോളറ്റം മുടി മുറിച്ചപ്പോൾ ശകുന്തളയെ കണ്ടിട്ട് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല. ഇതെപ്പോൾ പറ്റിച്ചു? വിജയൻ ചോദിച്ചു. ദാ ഇപ്പോൾ ഞാൻ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ്. എൻ്റെ ഇങ്ങനെ ഒരു തോന്നൽ വെറുതെ. അപ്പോൾ ശകുന്തള പറഞ്ഞു, സനൽ ഊണ് കഴിക്കാൻ വരും, ബസ് കാത്തു നിന്നാൽ പറ്റില്ല, നമുക്കൊരു ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കാമെന്ന് പറഞ്ഞു. നടക്കുന്നതിൻ്റെ ഇടയിൽ ശകുന്തള പെട്ടെന്ന് നിന്നു. എന്നിട്ട് വിജയനോട് പറഞ്ഞു, ഇന്നലെ ഒരു കവിത മുഴുവനാക്കി പ്രസിദ്ധീകരിക്കുവാൻ കൊടുക്കാൻ പോകുന്നു. എന്തേ മനസ്സ് മാറൻ, ചേട്ടത്തിമ്മ പറയാറില്ലേ പ്രസിദ്ധീകരിക്കുവാനല്ല എഴുതുന്നതെന്ന്. പഠിക്കുന്ന കാലത്ത് ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ കൺമുമ്പിൽ കണ്ടിരുന്ന കുറച്ച് പേർക്ക് വേണ്ടിയാണ് എഴുതിയിരുന്നത്. ചില കൂട്ടുകാരികൾ, ചില സാറന്മാർ, ഒരു സഹപത്രാധിപർ. പിന്നെ ഈ അടുത്ത കാലത്താണ് ഞാൻ എഴുതുവാൻ തുടങ്ങിയത്, എനിക്ക് വേണ്ടി മാത്രം. ഒറ്റയ്ക്കിരുന്ന് കുടിക്കുന്നത് പോലെ ഞാൻ എഴുതി. ശകുന്തള പട്ടണത്തിന് മീതെ ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ സത്യം മാത്രമാണ് എഴുതുന്നത്. എൻ്റെ ഈ ദേഹം തന്നെയാണ് എൻ്റെ എഴുത്ത്. അതിലെ വെട്ടിത്തിരുത്തലുകളാണ് വിജയൻ കാണുന്ന ഈ മുടിവെട്ടൽ. ഇപ്പോൾ ഞാൻ ജനങ്ങളെ നേരിടാൻ തയ്യാറാണ്. അതുകൊണ്ട് പ്രസിദ്ധീകരിക്കുവാൻ തീരുമാനിച്ചു. ഞാൻ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതിനൊരു വിശദീകരണം വിജയന് കൊടുക്കുകയാണ്. ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ ഒരു കാല് വെച്ചുകൊണ്ട് ശകുന്തള ചോദിച്ചു, വരുന്നോ? വന്നാൽ ഊണും തരാം, കവിതയും കാണിച്ചു തരാം. അങ്ങനെ വിജയന് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ശകുന്തള. കവിത കാണിച്ചു കൊടുക്കാം, ഊണും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മേശയുടെ വലിപ്പു തുറന്ന് ശകുന്തള ആത്മവിശ്വാസമുള്ള വലിയ അക്ഷരങ്ങളിൽ എഴുതിയ കവിത വിജയനെ വായിക്കുവാൻ കൊടുത്തു. മേശയിൽ ചാരി നിന്ന് അയാൾ വായിക്കുമ്പോൾ ശകുന്തള അടുത്തു നിന്ന് അയാളുടെ മുഖവും കടലാസിലെ വരികളും മാറി മാറി നോക്കിയിരുന്നത് വിജയൻ ഓർത്തു. ശകുന്തളയുടെ ശരീരം വമിച്ചിരുന്ന വിയർപ്പ് കലർന്ന ബ്യൂട്ടി പാർലറിൻ്റെ മണം അയാൾ ശ്വസിച്ചുകൊണ്ടിരുന്നു. വിജയൻ കവിത വായിക്കുന്നത് നിർത്തി കടലാസിലെ വാക്കുകൾക്കിടയിലെ വെളുത്ത വിടവുകൾ കുഞ്ഞരിപ്പല്ല് കാട്ടിച്ചിരിക്കുന്നത് കുറേ നേരം തുറച്ചു നോക്കി. അപ്പുറത്ത് നിന്നിരുന്ന ശകുന്തളയുടെ മൂക്ക് വിടരുന്നതും ഹൃദയമിടിപ്പുകൾ സാരിയുടെ ഞൊറികൾ ഏറ്റെടുത്ത് ത്രസിക്കുന്നതും അയാൾ നോക്കാതെ തന്നെ കണ്ടു.
മേശപ്പുറത്ത് പരത്തി വച്ചിരുന്ന ശകുന്തളയുടെ കൈപ്പത്തിയുടെ മേൽ വിജയൻ തൻ്റെ കൈയെടുത്ത് വെച്ചു. അയാൾ ശകുന്തളയെ ചേർത്ത് നിർത്തി. അവളുടെ കണ്ണുകൾ തൊട്ടാവാടിയുടെ ഇലകൾ പോലെ കൂമ്പി. സനൽ ഇപ്പോൾ വരും. ഒഴിഞ്ഞു മാറാതെ ശകുന്തള പറഞ്ഞത് വിജയൻ ഓർത്തു. അമ്മേ വാതിൽ തുറന്ന് തള്ളിത്തുറന്ന് സനൽ അകത്തേക്ക് കയറി. ഒരു നിമിഷം അവർ രണ്ടുപേരെയും നോക്കിയിട്ട് പുറത്തേക്കോടി. ഓടുന്ന വഴിയിൽ സനലിൻ്റെ സ്കൂൾ സഞ്ചിയിൽ നിന്നും പുസ്തകങ്ങളും ചായ പെൻസിലുകളും റബ്ബറും എല്ലാം പുറത്തേക്ക് തെറിക്കുന്നുണ്ടായിരുന്നു. പടി തുറന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ താൻ പുറകിൽ ഓടിയതായി വിജയൻ ഓർത്തു. പിന്നെ ഒരു വണ്ടി ബ്രേക്കിടുന്ന രോദനം, ആളുകൾ ഓടിക്കൂടുന്ന ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോൾ വീടിൻ്റെ മുൻവശത്തെ ജനൽപാളികളിൽ സൂര്യനും മൺകൂനകൾ നിറഞ്ഞ മുറ്റവും പ്രതിബിംബിക്കുന്നത് പുറകിലായി ഒരു തിമിരക്കാഴ്ച പോലെ ശകുന്തള അനങ്ങാതെ നിന്നിരുന്നത് കണ്ടതായി ഓർത്തതിനു ശേഷം വിജയൻ ഓർമ്മിക്കുന്നത് നിർത്തി. ശകുന്തളയുടെ മുടി എണ്ണയിട്ട് ചീകിയതിനു ശേഷം ചീർപ്പിൽ കുരുങ്ങിക്കിടന്നിരുന്ന മുടി പുറത്തേക്ക് കളയുവാൻ അമ്മ എഴുന്നേറ്റു. ഇനി ഈ മുടിയൊന്നും തിരിച്ചു കിളിർക്കില്ല എന്ന് ശകുന്തളയ്ക്ക് അറിയാമായിരുന്നു. ദിവസം പ്രതി ഇത്തരം എത്രയെത്ര ചെറുകിട മരണങ്ങൾ. ശകുന്തള പിന്നെയും കരയുവാൻ തുടങ്ങി. മോളെ അതുമിതും ആലോചിച്ച് കരയാതെ പോയി കുളിക്കും. ശകുന്തള വാതിലടച്ചു. പല ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി ശകുന്തള അവളുടെ ശരീരം അന്ന് കണ്ടു. കുറച്ചു നേരം ശകുന്തള ഒന്നും ചെയ്യാതെ നിന്നു. എന്നിട്ട് അവൾ കുളിമുറിയുടെ നനവില്ലാത്ത ഒരു മൂലയിൽ മുട്ടിൻ്റെ മേൽ തലയമർത്തി ആരെയും നേരിടേണ്ടതില്ലല്ലോ എന്ന ആശ്വാസത്തിൽ ഇരുന്നു. അങ്ങനെ കാണി എന്ന എൻ എസ് മാധവൻ്റെ ചെറുകഥ അവസാനിക്കുകയാണ്. ഒരു നൊമ്പരപ്പെടുത്തലാണ് കഥ. വായിക്കുക, ആസ്വദിക്കുക. അടുത്ത ദിവസം കാണാം.